പി സി സി പ്രസിഡൻറ്റും ഹൈക്കമാൻഡിനും വിധേയമായി മാത്രമേ അദ്ദേഹം പ്രവർത്തിക്കുകയുള്ളൂ പക്ഷേ ഒരു വലിയൊരു റിസ്ക് എടുത്ത് ഒരു പുനഃസംഘടന പൂർത്തീകരിച്ച് പെട്ടെന്ന് നിർത്തിവെക്കേണ്ടി വന്നപ്പോൾ ഒരു പ്രയാസം അദ്ദേഹത്തിനുണ്ടാകാം പക്ഷേ ഹൈക്കമാൻഡും പറഞ്ഞിട്ടുള്ളത് ഇത് എൻ എൻ ഐക്കുമായിട്ട് ക്ലോസ് ചെയ്തു എന്നല്ല തർക്കമുള്ളവരുടെ തർക്കം പരിഹരിച്ച് ലിസ്റ്റ് അനൗൺസ് ചെയ്യാനാണ് അതാണ് പറഞ്ഞത് അത് പരിഹരിക്കാൻ കഴിയുന്നതാണ് പ്രതീക്ഷ കാരണം അത്ര വലിയ തർക്കങ്ങളൊന്നുമുള്ളതായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല ഹൈക്കമാൻഡിനോട് നേരിട്ട് പരാതി പറയാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട് അപ്പോൾ ഈ പുനഃസംഘടനാ കാര്യത്തിൽ അന്തിമമായിട്ട് ഹൈക്കമാൻഡ് തീരുമാനിക്കും